നമസ്കാരം. ലൈഫ് മിഷൻ കോഴ കേസിൽ മുഖ്യനെതിരെയുള്ള കുരുക്കുകൾ മുറുകുന്നു. മുഖ്യന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെഡ് ക്രോസ് എന്ന റെഡ് ക്രസന്റുമായി ധാരണാപത്രം ഒപ്പുവച്ചത് 2019 ജൂലൈ 11-നായിരുന്നു. അന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആണ് യോഗം നടത്തണമെന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്താണ് ഇത്. റെഡ് ക്രോസ് എന്ന റെഡ് ക്രസന്റുമായി ധാരണാപത്രം ഒപ്പുവച്ച 2019 ജൂലൈ 11 വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് ലൈഫ് മിഷൻ സിഇഒയ്ക്ക് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റെഡ് ക്രോസ് എന്ന റെഡ് ക്രസന്റുമായുള്ള ധാരണാപത്രം നടപ്പിലാക്കണമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. റെഡ് ക്രസന്റ് ഭവന സമുച്ചയം നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുന്നു. അവർ നേരിട്ട് പദ്ധതി നടപ്പാക്കും. ഇതുമായി ബന്ധപ്പെട്ട് റെഡ് ക്രസന്റ് പ്രതിനിധികളും മുഖ്യമന്ത്രിയുമായി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ലൈഫ് മിഷൻ സിഇഒ എന്ന നിലയിൽ യു വി ജോസും പങ്കെടുക്കുകയും ധാരണാപത്രത്തിൽ ഒപ്പിടണമെന്നുമാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ കത്ത് നൽകിയിരിക്കുന്നതെന്നാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇതേ വിഷയത്തിൽ ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിന്റെ കത്തും നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ താൻ ഒപ്പുവയ്ക്കാൻ കാരണം ചീഫ് സെക്രട്ടറി തലത്തിൽ നിന്ന് ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് യു വി ജോസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിനിടെ ലൈഫ് മിഷൻ വിവാദത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഇഡി ലൈഫ് മിഷനോട് എല്ലാ രേഖകളും നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലൈഫ് മിഷന് ഈ നിർദ്ദേശം നൽകിയത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ സിഎം രവീന്ദ്രനെ ഇഡി 9 മണിക്കൂർ നേരം ചോദ്യം ചെയ്തു. ഇന്നും ചോദ്യം ചെയ്യൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സിഎം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലിൽ ലഭിച്ച ചില നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ രേഖകളും ഇഡി ആവശ്യപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിനിടെ തന്നെ ഇത് സംബന്ധിച്ച കത്ത് ഇഡി ലൈഫ് മിഷന് നൽകുകയായിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വഴിവിട്ട നടപടികളും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രൻ അറിഞ്ഞതായാണ് സ്വപ്നയുടെ മൊഴി. ലൈഫ് മിഷൻ കരാറിൽ 3,38,00,000 രൂപയുടെ കോഴ ഇടപാട് ഉണ്ടായെന്നും ഈ കള്ളപ്പണം ഗൂഢാലോചനയിൽ പങ്കാളികളായവർക്ക് ലഭിച്ചെന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ. കരാറുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടും സിഎം രവീന്ദ്രന്റെ അറിവോടെയാണ് നടന്നതെന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പുറത്തു വന്ന എല്ലാ വാട്സാപ്പ് ചാറ്റുകളും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുൾപ്പെടെ അന്വേഷണം വ്യാപിക്കാൻ ഇപ്പോൾ ഇഡി കരുനീക്കം മുറുക്കിയിരിക്കുകയാണ്. കോഴയിടപാടിൽ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പങ്കിടുന്ന നിലപാടിലാണ് ഇഡി എത്തിയിരിക്കുന്നത്. ഇവരിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള മൊഴികളാണ് ഇപ്പോൾ ഇഡി തേടുന്നത്. സമ്മർദ്ദം കൂടുതൽ കടുപ്പിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ശിവശങ്കർ വായ് തുറക്കുമെന്നാണ് ഇഡിയുടെ കണക്കുകൂട്ടൽ. നിർണായക വിവരമെന്തെങ്കിലും കിട്ടിയാലുടൻ വമ്പന്മാരിലേക്ക് അന്വേഷണം തിരിക്കുകയും ചെയ്യും. ശിവശങ്കറിൽ നിന്ന് കാര്യമായ വിവരങ്ങളോ മൊഴികളോ ലഭിക്കാതെയായതോടെയാണ് ചാറ്റേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസ് എന്നിവരെ വിളിച്ചു വരുത്തി ഒപ്പമിരുത്തി ചോദ്യം ചെയ്തത്. ലൈഫ് ഫ്ലാറ്റ് നിർമ്മാണം സംബന്ധിച്ച ചർച്ചകളും നടപടികളും മുഴുവൻ ശിവശങ്കറിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണെന്നാണ് ജോസ് മൊഴി നൽകിയത്. കരാറുകാരനെ കണ്ടെത്തുന്നതിനും ശിവശങ്കറാണ് മുൻകൈയെടുത്തതെന്ന് ജോസ് ചോദ്യം ചെയ്യലിൽ തുറന്നു പറഞ്ഞു. കോഴ നൽകിയെന്ന് കരാറുകാരനായ യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പൻ ഇഡിക്ക് നേരത്തെ തന്നെ മൊഴി നൽകിയിരുന്നതാണ്. പ്രളയ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനും ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിനും 21,72,00,000 രൂപയുടെ പദ്ധതിയാണ് റെഡ് ക്രോസ് എന്ന റെഡ് ക്രസന്റ് ആവിഷ്കരിച്ചത്. പദ്ധതിയുടെ നിർമ്മാണ കരാർ യൂണിടാക്കിന് അനധികൃതമായി നൽകി കമ്മീഷൻ നേടിയെടുക്കുകയായിരുന്നു ശിവശങ്കറിന്റെ ഉന്നമെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ സ്വപ്നയുടെ മൊഴിയെ തുടർന്നാണ് ലൈഫ് മിഷൻ അഴിമതി കേസ് മറന്നീക്കി പുറത്തു വന്നത്. കേസിൽ അറസ്റ്റിലായി ജയിലിലടച്ചിരിക്കുന്നത് ശിവശങ്കറിനെയാണെങ്കിലും ചങ്കിടുപ്പ് വർദ്ധിക്കുന്നത് പാവം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.
ഈടപാടിലെ പ്രധാന കണ്ണിയായി കരുതപ്പെടുന്ന സ്വപ്ന സുരേഷിന് ശിവശങ്കറുമായി മാത്രമല്ല ബന്ധമുള്ളത്. ഇരുവരും തമ്മിലെ വാട്സാപ്പ് ചാറ്റിൽ മുഖ്യമന്ത്രിയുടെ പേര് നേരിട്ട് പരാമർശിക്കുന്നുണ്ട്. സ്വപ്നയ്ക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട ജോലി നൽകാൻ മുഖ്യമന്ത്രി പറഞ്ഞുവെന്ന് ശിവശങ്കർ സ്വപ്നയോട് പറയുന്ന ചാറ്റുകളിൽ നിന്നും വ്യക്തമാണ്. സ്വപ്നയെ എന്നിട്ടും തനിക്ക് അറിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. എന്നാൽ മുഖ്യമന്ത്രി പറയുന്നതെല്ലാം പേരും നുണയാണെന്നാണ് ഇപ്പോഴുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ബാങ്ക് ലോക്കറിലെ കോഴപ്പണത്തിൽ 1 കോടി ശിവശങ്കറിൻ്റെതാണെന്ന് തെളിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം കീഴ്മേൽ മറിയും. കേസിലെ പ്രതിയാണെന്ന കാരണം പറഞ്ഞ് ഇതൊക്കെ തള്ളിക്കളയാൻ CPMനും സർക്കാരിനും കഴിഞ്ഞാലും അതൊന്നും അന്വേഷണ ഏജൻസിക്ക് ഒരിക്കലും സാധിക്കില്ല. ശിവശങ്കർ അറസ്റ്റിലായിട്ടും പതിവിന് വിപരീതമായി മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് സ്ഥിതിഗതികളുടെ ഗുരുതരാവസ്ഥയാണ് കാണിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.